വെൽക്കം ബാക്ക് ടു ചാനൽ ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി പാദവാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കൊസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ് അമ്മ പക്ഷി പോലെ നമ്മുടെ വിദ്യാലയം ഇത് കണ്ടോ അമ്മ പക്ഷി കണക്കല്ലോ അരുമകുട്ടികളായിരുന്നുമുണ്ട് ചിറകിന്നടിയിൽ ഒഴിച്ചിടാൻ ചിക്കി ചിക്കി ചികയാൻ വാക്കുകൾ അക്ഷരമുത്തുകൾ കൊത്തിയെടുക്കാനും ഇത്തിരി മഴയും വെയിലും കൊണ്ട് മുറ്റത്തൂടെ കളിപ്പാനും വായ്ക്കും സ്നേഹത്തോടെ തമ്മിൽ കൊക്കുകൾ തമ്മിൽ ഉരമ്മാനും കല്ലും മുള്ളും കൂർത്തുകിടക്കെ മെല്ലെ കാലുകൾ വെക്കാനും വേവും ചൂടിലകപ്പെട്ടെന്നാൽ നോവറിയാതെ നടപ്പാനും പല പല വിദ്യകളുണ്ടയെല്ലാം പതിവായ പക്ഷി പഠിപ്പിക്കും പിന്നെ ഒരിക്കൽ കുഞ്ഞുങ്ങളെയും ചുമ്മാ കൊത്തി അകറ്റിയിടും രാജഗോപാൽ നാട്ടുങ്ങളുടെ ഒരു കുഞ്ഞു കവിതയാണ് അമ്മ പക്ഷി പോലെ എന്നുള്ള ഒരു കുഞ്ഞു കവിതയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഓക്കെ ഇനി ഇതിൽ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിലെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി ഒന്നാമത്തേത് വിദ്യാലയം ആരെ പോലെയാണെന്നാണ് പറയുന്നത് കൂർത്ത കല്ലും മുള്ളും പോലെ അക്ഷര മുത്തുകൾ പോലെ പക്ഷിയുടെ കൊക്കുകൾ പോലെ അമ്മ പക്ഷിയെ പോലെ ഏതുപോലെയാണ് അമ്മ പക്ഷിയെ പോലെയാണ് രണ്ടാമത്തേത് അരിമ അരിമക്കുട്ടികളെ ചിറകിന്നടിയിൽ ഒളിപ്പിക്കുന്ന പക്ഷിയായി സങ്കല്പിച്ചിരിക്കുന്നത് ആരെയാണ് മുത്തശ്ശിയെ വിദ്യാലയത്തെ വാക്കുകളെ അമ്മ പക്ഷിയെ എന്തിനെയാണ് വിദ്യാലയത്തെയാണ് മൂന്ന് കിടക്കുന്ന കല്ലും മുള്ളും അർത്ഥമാക്കുന്നത് വൈവിധ്യമുള്ള ജീവിത അനുഭവങ്ങൾ കൊക്കുരുമ്മൽ ചിക്ക ചിറകിനടിയിൽ ഒളിക്കൽ പറമ്പിലെ കല്ലും മുള്ളും എന്തിനെയായിരുന്നു വൈവിധ്യമുള്ള ജീവിത അനുഭവങ്ങളെയാണ് നാല് പല പല വിദ്യകളുണ്ടയെല്ലാം വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് കുട്ടികൾക്ക് പകരുന്ന അറിവ് കളികൾ ചിക്കിച്ചികയൽ കള്ളത്തരങ്ങൾ എന്താണ് കുട്ടികൾക്ക് പകരുന്ന അറിവിനെയാണ് അഞ്ച് പക്ഷി കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുറ്റത്ത് കളിക്കാൻ തുടർ പഠനത്തിന് അമ്മമാർ പറഞ്ഞിട്ട് എന്തിനാണ് തുടർ പഠനത്തിനാണ് കുഞ്ഞുങ്ങളെ കൊത്തിയകറ്റുന്നത് അഥവാ ഇവിടെ വിദ്യാലയത്തിലെ ജീവിതം ഒരു പക്ഷിയുടെ ജീവിതത്തോട് ഉപമിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്തത് നോക്കൂ രണ്ടാമത്തത് ഒരു പോസ്റ്റർ ആണ് പോസ്റ്റർ തിരുവോണ പുലറി തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റം ഒരു തിരുമുറ്റം അണിഞ്ഞൊരുങ്ങി ഓണം നമ്മുടെ സ്കൂളും പൊന്നോണം ആഘോഷിക്കാൻ തയ്യാറായി ഓണാഘോഷത്തിനുള്ള പോസ്റ്റർ തയ്യാറാക്കിയാലോ ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റർ ആകർഷിക്കും ആകർഷകമാക്കുമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എപ്പം നമ്മൾ പോസ്റ്റർ എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റർ ഒരു ബോക്സിന് ഉള്ളിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ എന്ത് എന്താണോ പോസ്റ്റർ ഉള്ളത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക ഇവിടെ ഓണമാണ് അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന്റെ പൂക്കളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം എന്നിട്ട് നിങ്ങൾക്ക് എഴുതാം സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണം വരവായി സെപ്റ്റംബർ പന്ത്രണ്ടിന് നമ്മുടെ സ്കൂളിനും പൊന്നോണത്തെ വരവേൽക്കുന്നു എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇതുപോലെ ഒരു കുഞ്ഞു പോസ്റ്ററാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് പക്ഷേ പോസ്റ്റർ നല്ല ചിത്രം വരച്ചിട്ട് ഭംഗിയാക്കാനും കൂടെ ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തേത് ശീർഷകത്തിന്റെ ഔചിത്യമാണ് ഏ നിറമില്ലാത്ത സ്വപ്നങ്ങൾ പലരും സ്വപ്നം കാണാറുണ്ട് ലോകത്തെങ്ങുമില്ലാത്ത നിറങ്ങൾ ചാലിച്ച സ്വപ്നങ്ങൾ ഞാനും കണ്ടിരുന്നു അച്ഛൻ പോയ രാത്രി മുതൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾക്ക് നിറമുണ്ടായിരുന്നില്ല അവ ചിതലരിച്ച് മങ്ങി തുടങ്ങിയ പഴയ സ്വപ്നങ്ങളായിരുന്നു അനാഥമായ ഒരു ബാല്യത്തിന്റെ പ്രതിഫലനമായിരുന്നു ആ സ്വപ്നങ്ങളല്ല ദിയ കെ കഥ വായിച്ചില്ലേ ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് ഈ ശീർഷകം ഈ കഥയുമായിട്ട് എത്രത്തോളം സാമ്യമുണ്ട് അല്ലെങ്കിൽ അതിന് അത് എത്രത്തോളം ഔചിത്യം ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ് നമ്മൾ വേണ്ടത് ദീയ എഴുതിയ നിറമില്ലാത്ത സ്വപ്നങ്ങൾ എന്നത് തീർത്തും ഔചിത്യം ഉള്ള ഒന്നാണ് കഥയിലെ ആശയവും ശീർഷകവും തമ്മിൽ വളരെയധികം അർത്ഥം അർത്ഥഫലമുണ്ട് കാരണം അച്ഛൻ മരിച്ചുപോയ അന്നു രാത്രി കണ്ട സ്വപ്നങ്ങളാണ് നിറമില്ലാത്ത സ്വപ്നങ്ങൾ ആയി പറയുന്നത് അതെ നമുക്ക് താങ്ങും തണലും ആയിരുന്നവർ നഷ്ടപ്പെടുമ്പോൾ പിന്നീട് നമുക്ക് കാണുന്ന സ്വപ്നങ്ങൾക്ക് നിറമില്ലാതായി മാറുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ശീർഷകവും കഥയും തമ്മിൽ നല്ല ഔചിത്യം നമുക്ക് പറയാം അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ബി ചോദ്യം കുറിഞ്ഞിച്ചെടിയുടെ കാത്തുകിടപ്പിനെ സൂചിപ്പിക്കുന്നത് എന്ത് നീണ്ട തപസ് കാഹളമുഴക്കം കേളിക്കൊട്ട് എന്താണ് നീണ്ട തപസ്സാണ് ഇനി അടുത്തത് നാലാമത്തെ പ്രവർത്തനം നോക്കാം ആസ്വാദനക്കുറിപ്പാണ് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്ന് വന്നാൽ ഇഷ്ടമാകാത്തത് ആർക്കാണ് നീലക്കുറിഞ്ഞുകളുടെ മനോഹാരിത നിങ്ങൾ ആസ്വദിച്ചില്ലേ വള്ളത്തോളിന്റെ ദിനാന്ത സഞ്ചാരത്തിലും പ്രകൃതി ഭംഗി നാം കണ്ടു ചുവടെ തന്നിരിക്കുന്ന കവിത വായിക്കൂ കല്യാണമേളം എന്ന കവിതയാണ് മരം ഒരു വര വരമെന്നുള്ള ഏർ മരം എന്നുരുളിയതാരെന്നറിയില്ലെങ്കിലും അത് സത്യം മരമില്ലെങ്കിൽ വനമില്ലെങ്കിൽ മനുഷ്യന് ജീവിത വഴിമുട്ടും മലനിരയെല്ലാം ഇല്ലാതായാൽ മഴ കിട്ടാതെ വലയും നാം മഴയില്ലെങ്കിൽ ജലമില്ലെങ്കിൽ മരുഭൂ മരുഭൂവാകും ഭൂലോകം മരമാണെന്ന ഐശ്വര്യം എന്നറിയാതെ മരമണ്ടന്മാരുണ്ടെന്നും അപകടമാ അപകടകരമാണെന്നുണ്ടോടെ ചെയ്തികൾ അതിനെ തടയാൽ ഒന്നിക്കാം വിനാശത്തിനറുതി വരുത്താം നട്ടുവളർത്താം മരമേങ്ങും അവയേകട്ടെ തണലും തണവും അവനിക്കിത്തിരി ആശ്വാസം അമൃത കേളകം ഇതിന്റെ ആസ്വാദന കുറിപ്പാണ് നമ്മളെടുത്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് പാഠഭാഗങ്ങളിലും പഠിച്ചിട്ടുള്ള ആ യൂണിറ്റില് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം കൂടെ നമ്മൾ ഒരു ആസ്വാദന കുറിപ്പാണ് ഇവിടെ എഴുതേണ്ടത് പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യവും മനുഷ്യ മനസ്സിൽ ഉണ്ടാവേണ്ട നെന്മകളെയും വരച്ചു കാണിക്കുന്ന കൃതികളാണ് ഇളം കാറ്റു തെല്ലുന്ന് തൊട്ടു എന്ന യൂണിറ്റിൽ ഉള്ളത് മൂന്നാറിൽ പതിറ്റാണ്ടുകൾക്കിടയിൽ പൂക്കുന്ന കുരിഞ്ഞിപ്പൂവ് എന്ന വിസ്മയ കാഴ്ചയെ കുറിച്ചാണ് ഭൂമിക്കു വേണ്ടി ഒരു ലാവിണ്യ ദൃശ്യോത്സവം എന്ന ലേഖന ഭാഗത്ത് സുഗതകുമാര് പറയുന്നത് ഒരു സഞ്ചാരം എന്ന വെള്ളത്തോൾ കവിത കവിതാഭാഗം ഒരു കുന്നിന്റെ ദൂരക്കാഴ്ചകളോടൊപ്പം അടുത്ത് ഉണ്ടാകുന്ന കാഴ്ചയിലെ മാറ്റങ്ങളെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നു പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ കുളിർ പകരുന്ന ഇളം കാറ്റുപോലെ പ്രകൃതിയുടെ സൗന്ദര്യവും സംരക്ഷണവും സ്വാതന്ത്ര്യവും എന്ന അവകാശവും നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നു കല്യാണമേളം എന്ന ഈ കവിതയിലൂടെയും പ്രകൃതിയെ കുറിച്ചുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് പ്രകൃതിയിലെ ഓരോ ഭോഗങ്ങളുടെയും പ്രാധാന്യത്തെ കുറിച്ചിട്ടും അത് ഇല്ലാതായാൽ ഭൂമിയിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നു മരങ്ങളെ നട്ടു വളർത്തുന്നത് തണൽ തണൽ തരാനും ഏതാനും വരുന്ന തലമുറക്ക് ആശ്വാസമേകാനും ഉള്ളതാണെന്നും കവിയത്രി ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നു നട്ടുവളർത്താൻ മരമേങ്ങും അവയെ തണലും തണുവും അവനിക്കിത്തിരി ആശ്വാസവും എന്ന വരികൾ നമുക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നതും അതുപോലെ തന്നെ മരത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതുമാണ് ആർക്കും എളുപ്പത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഭാഷയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിവിടെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ടത് ഇനി ഇതിലെ ബി ചോദ്യം കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരിക്കുന്നത് ആർക്കാണ് മൈന പൂമ്പാറ്റ മിന്നാമിനുങ്ങ് ആർക്കാണ് പൂമ്പാറ്റക്കാണ് ഓക്കെ ഇനി അഞ്ചാമത്തേത് യാത്രാ വിവരണമാണ് കാടിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു ഇലകൾക്കിടയിലൂടെ സൂര്യൻ ഞങ്ങളെ വരവേറ്റു പക്ഷികളുടെ പാട്ട് എതിരേറ്റു കണ്ണിൽ നിറയെ കാനന പച്ച ഒരു യാത്രാ വിവരണത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് നിങ്ങൾ ആസ്വദിച്ച യാത്രയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കേലും യാത്ര പോയിട്ടുണ്ടാവും അപ്പോൾ അതിൽ കണ്ട കാഴ്ചകളെല്ലാം കൂടെയാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ എക്സാമ്പിൾ എഴുതി തരാം എന്റെ വീട്ടിൽ നിന്നും വളരെ അകലെയുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര മലകൾക്കിടയിലൂടെ മഞ്ഞുകൾക്കിടയിലൂടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു റോഡിന്റെ ഓരോ വളവ് തിരിയുമ്പോഴും എനിക്ക് ഭയവും സന്തോഷവും തോന്നിയിരുന്നു അങ്ങനെ യാത്ര അവസാനം എത്തിയത് നെല്ലിയാമ്പതിയിലെ മലനിരകൾക്കിടയിലാണ് എന്തു ഭംഗിയാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കാൻ വലിയ ഭൂമിയെ ഒരു ചെറിയ അംശത്തിലൂടെ കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പച്ച വിരിച്ച വയലുകളും കളകള ഒഴുകുന്ന അരുവികളും തോടുകളും അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന വലിയ കേരവൃക്ഷങ്ങളും മരങ്ങളും എല്ലാം എനിക്ക് താഴേക്ക് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നേരിയ മഞ്ഞും നല്ല തണുത്ത കാറ്റും കവിളിലൂടെ ഒഴുകിപ്പോകുന്നത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പ്രകൃതി നീ എത്രത്തോളം സുന്ദരമാണ് നീ എന്നും എന്റെ സൗന്ദര്യം നീ എന്നും ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കണം ഓക്കെ അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു യാത്രയുടെ അനുഭവം ഒരു വിവരണം പോലെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി അടുത്തത് ആറാമത്തേതാണ് വിശകലന കുറിപ്പാണ് കവിത വായിക്കും എന്താണമ്മേ സ്വാതന്ത്ര്യം ചന്തുവിനുണ്ടൊരു സന്ദേഹം എന്താണമ്മേ സ്വാതന്ത്ര്യം ഉത്തരമൊന്നും ചൊല്ലാതെ തൂവി മാതാവ് ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ ചന്തുവിനുത്തരം എന്നോണം ഒന്നു ചിലച്ചു ചന്തത്തിൽ ബന്ധനമില്ലാമല്ലെന്ന കീഴിൽ അതാണ് കുഞ്ഞെ സ്വാതന്ത്ര്യം കെ കെ പല്ലശന ഇവിടെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത് ഈ കവിതയിലെ ആശയങ്ങളും മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ രണ്ടും ഈ മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിൽ പറയുന്ന ആശയങ്ങളും അതുപോലെ തന്നെ ഈ കവിതയിലെ ആശയങ്ങളും കൂടെ ഒന്ന് എഴുതിയാൽ മാത്രം മതി അപ്പൊ നമുക്കിന്ന് എഴുതി നോക്കാം മനസ്സിലെ കിളി എന്ന കവിതയിൽ കൂട്ടിലടച്ച കിളിയുടെ വാക്കുകളിലൂടെ സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹം പ്രകടമാകുന്നതായി നമുക്ക് കാണാം മനസ്സിലെ കിളി എന്ന കഥ പിക്കിലു എന്ന കുട്ടിയുടെയും ഒരു മൈനയുടെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു കൂട്ടിലടക്കപ്പെട്ട മൈനയുടെ ദുഃഖവും സ്വാതന്ത്ര്യവും ലഭിച്ചതിന്റെ സന്തോഷവും കഥയിൽ വരച്ചു കാട്ടുന്നു മൈനയുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദവുമാണ് കെ കെ പല്ലശനയുടെ എന്താണ് അമ്മയെ സ്വാതന്ത്ര്യം എന്ന കവിതയിലൂടെയും സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ കൂടുതൽ അർത്ഥമുള്ളതാക്കുന്നു ചന്തു അമ്മയോട് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഉത്തരം ചൊല്ലാതെ പുഞ്ചിരിയിലൂടെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് സ്വാതന്ത്ര്യം എന്നത് ഏതൊരു ജീവിയുടെയും ജന്മാവകാശമാണ് സ്വതന്ത്രമായി ജീവിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് ജീവിതത്തിന്റെ സത്തയാണ് ഈ അവകാശത്തെ നമ്മൾ ഒരിക്കലും തല്ലിക്കെടുത്തരുത് അവകാശം നേടിയെടുക്കാൻ വേണ്ടി കൂടെ നിൽക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പൊ ഇതാണ് ഈ രണ്ട് കവിതയുടെ ആശയവും കൂടെ നമ്മൾ ഒരു വിശകലനം ചെയ്തിട്ട് ഒരു കുറിപ്പ് പോലെ എഴുതുക ഇനി അവസാനത്തേത് വിഭ വിഭിതൻ തന്തികളിൽ അദൃശ്യ പുഷ്പങ്ങളായി നിൽക്കുന്നത് ഇന്നലെ അവർ പാടിയ ഗാനങ്ങൾ പോയി മറഞ്ഞവർ മുന്തിരി നീര് എന്തായിരുന്നു ഇന്നലെ അവർ പാടിയ ഗാനങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരള പാടാവലി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇതുവരെ എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും ജസ്റ്റ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാതും കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്